കോൺഗ്രസ് ഒറ്റക്ക് ഈ കേരളത്തിൽ അതിൻ്റെ ബലാബലം പരിശോധിച്ച് നോക്കിയാൽ വളരെ ദുർബലമാണ്. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാര്യം നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ തമിഴ്നാട്ടിലെടുത്തോ, തമിഴ്നാട്ടിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് പ്രബലമായൊരു കോൺഗ്രസ്സാണോ? പി എം കെയുമായിട്ട് ബന്ധപ്പെട്ട് ജൂനിയർ പങ്കാളിയായിട്ട് അവിടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് കർണാടകമാണല്ലോ ഇപ്പം കഴിഞ്ഞത്. കർണാടകത്തിൽ കോൺഗ്രസ് മാറി മാറി അധികാരത്തിൽ വരികയും പലപ്പോഴും കാലുമാറ്റി ആ അധികാരത്തിന് താഴെയിടുകയും പിന്നീട് ബി ജെ പി അധികാരത്തിൽ വരികയും ചെയ്യുന്ന ചിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്രാവശ്യം അവർക്ക് നല്ല സ്വന്തമായിട്ട് തന്നെ ഭൂരിപക്ഷമുണ്ട്. പക്ഷേ ഭൂരിപക്ഷമുണ്ട് എന്ന് പറയുമ്പോഴും താക്കീതുണ്ട്. ആ താക്കീത് ഈ പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാവിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന എം എൽ എമാർ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നതിനെ സംബന്ധിച്ചുള്ള നല്ല ഉത്കണ്ഠ നമ്മളെക്കാളും കൂടുതലുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിനാണ്. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് വാർത്തകൾ തന്നെ വന്നു, 17 ഹെലികോപ്റ്റർ ഈ എം എൽ എമാരെയെല്ലാം ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു കേന്ദ്രത്തിൽ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഇന്നലെ തന്നെ പറഞ്ഞത്. അപ്പോൾ ഏത് സന്ദർഭത്തിലും ഇപ്പോൾ ഗോവ നമ്മൾ കണ്ടതാണല്ലോ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള 8 ബി ജെ പിയിലേക്ക് ചേർന്നു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയാണ് ചേരുന്നതെന്ന് കണ്ടോളണം. അപ്പോൾ അവിടെ ഗോവയിൽ ഒരു പ്രധാനപ്പെട്ട പ്രബല കക്ഷിയായിട്ട് ഇപ്പം കോൺഗ്രസ് ഇല്ല. കർണാടകത്തിൽ ഇതാ സ്ഥിതി. അതിൻ്റെ അപ്പുറത്തെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പ്രധാനപ്പെട്ട ആന്ധ്ര വിഭജിച്ച് 2 ദക്ഷിണേന്ത്യയിലുള്ള 2 അല്ലേ? ഒന്ന് ആന്ധ്രയാണ്, മറ്റൊന്ന് തെലുങ്കാനയാണ്. ഈ 2 കോൺഗ്രസ് സജീവമായ സാന്നിധ്യയില്ല. മത്സരിക്കാൻ തന്നെ സാധിക്കുന്ന സ്ഥിതിയല്ല 2. ഒഡീഷ പരിശോധിച്ച് നോക്കിയാൽ ഒഡീഷയിലും അല്ല. ഒഡീഷ ബിജു പട്നായകിൻ്റെ പാർട്ടിയാണ്. അതിൻ്റെ അപ്പുറം ബംഗാളിലേക്ക് കടന്നാൽ ബംഗാളിൻ്റെ സ്ഥിതിയും ഇതേപോലെ തന്നെയാണ്. കോൺഗ്രസ് ഒരു പ്രബലമായ ശക്തിയല്ല.